ഏത് വിഭവമാണ് നമ്മളിത് പരീക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയണം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുമലയിലുള്ള സിറ്റി പാലസ് ഹോട്ടലിലാണ്. ഇന്ന് നിങ്ങൾക്കായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കുമരകം നെത്തോലി ഫ്രൈ. റിയൽ ടേസ്റ്റിന്റെ ഒരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറഞ്ഞാൽ കുമരകം നെത്തോലി ഫ്രൈ. നമുക്കിന്ന് അങ്ങ് തുടങ്ങാം. കുമരകം നെത്തോലി എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്? ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നെത്തോലി ഫ്രഷ് നെത്തോലിയാണ്. നെത്തോലി ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുമരകം നെത്തോലി ഫ്രൈ എന്ന് പറയുമ്പോൾ അത് കുമരകത്ത് ഷാപ്പുകളിൽ കിട്ടുന്ന സാധനം പൊടിമീൻ ഫ്രൈ എന്ന സാധനം കിട്ടും. പക്ഷെ അവിടെ ഇത് നെത്തോലി എന്നാണോ പറയുന്നത്? അതെ, പൊടിമീൻ. പൊടിമീൻ എന്നാണ് പറയുന്നത്. പൊടിമീൻ എന്ന് പറയും, പൊടിമീൻ എന്ന് പറയും. അവിടെ ചെന്ന് പൊടിമീൻ ഫ്രൈ ആണ് ഓർഡർ കൊടുത്തത്. പൊടിമീൻ ഫ്രൈ അതൊരു നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത്, പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ആണ് പൊട്ടിന്. അതിൻ്റെ ഫ്രൈ ആ സാധനം അവിടെ ചെന്ന് ഭയങ്കര വെറൈറ്റി. അത് അവിടെ അത് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നെത്തോലി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഒന്ന് സാധനം. അതിൻ്റെ വാല് കളയാൻ, അതിൻ്റെ വാല് നമ്മൾ കളയത്തില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കളയാനൊന്നും ഇല്ല, ഇല്ല കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞിപ്പൊടി, പിന്നാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ വിനാഗിരി, ഉപ്പ്, ഇത്രയും സാധനങ്ങളിലും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ മസാല ഉണ്ടായി. പക്ഷെ അത് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, വിനാഗിരി, വിനാഗിരി, വിനാഗിരി ചേർക്കുന്നത് ഒരു പുളിപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് പുളി ചേർക്കുന്നില്ല, പുളി ചേർക്കുന്നില്ല, അതിന് പകരം വിനാഗിരിയാണ് ചേർക്കുന്നത്. ചോളപ്പൊടി, അതെന്തിനാണ് ചേർക്കുന്നത്? നമ്മൾ ഈ മസാലക്കകത്ത് ഈ ഫിഷ് മസാല ഇട്ടെങ്കിൽ മസാല പോകാതിരിക്കാൻ വേണ്ടി ചെയ്യണം. പിന്നെ വേണ്ടത് നമ്മുടെ ഗാർലിക് ചോപ്പ് ചെയ്ത് ഗാർലിക് വേണം, പിന്നെ ചോപ്പ് ചെയ്ത് ജിഞ്ചർ വേണം, കുറച്ച് മറ്റേ മട്ടിലുള്ള ക്രഷ് ചെയ്ത് പൊടിച്ചത് സാധനം വേണം, നമുക്ക് കരിവേപ്പില സാധനം വേണം. ഇത്രയും സാധനമാണ് നമുക്ക് ഈ കുമരകം നെത്തോലി ഫ്രൈക്ക് വേണ്ട സാധനം. നമുക്കത് പിന്നെ നമുക്ക് ഇതിന് ചേർക്കുന്ന ആവശ്യമുള്ള സാധനം മറ്റേതാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. വെളിച്ചെണ്ണക്കകത്താണ് സാധനം പറയുന്നത്. വെളിച്ചെണ്ണ പ്രത്യേക ഇത് പ്രത്യേകിച്ച് വേവിക്കുന്നില്ല, ഇല്ല, എല്ലാം വേവിക്കുന്ന പരിപാടി. നേരെ മസാല ഇടുക, പിന്നെ നമ്മൾ മറ്റേ സാധനം പറഞ്ഞാല് നമുക്ക് വേറെ തേങ്ങ, പിന്നെ മസ്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം തേങ്ങ. തേങ്ങ നമ്മൾ സാധനം പോയിട്ട് പാൻ വെച്ച് ചൂടായി, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന്, കൂടുതൽ എണ്ണ ഒഴിക്കണം അല്ലേ? നല്ലോണം ചൂടായി. വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മസാല എടുത്തിട്ട് അതിലോട്ട് ചേർക്കാം, മസാല വിട്ടു പോവാതിരിക്കാനാണ്. ഈ മസാലയിൽ എന്തൊക്കെ ചേർന്നിട്ടുണ്ട്? മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്, അതില് കോൺഫ്ലവർ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നത് മസാല വിടാതിരിക്കാൻ വേണ്ടിട്ട്. ഇതിനി നെത്തോലി കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിന് കുറച്ചു നേരം ഇങ്ങനെ പുരട്ടി വെക്കണ്ടേ? അതിൽ പിടിക്കാനായിട്ട് പിടിച്ചോളൂ.
ഇതിൽ തന്നെ വേറെ എന്തെങ്കിലും സവാള ഒന്നും ചേർക്കുന്നില്ല. അതിലേക്ക് ഇട്ട് അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നു. എണ്ണ തിളച്ച് എണ്ണ തിളച്ച് തുടങ്ങി ഫ്ലെയിം കുറച്ച് വയ്ക്കണമായിരിക്കും. എന്നിട്ട് വീണ്ടും ചേർക്കണോ കോൺഫ്ലവർ? വീണ്ടും ചേർക്കണം അല്ലേ. അതിൽ മസാല ചേർത്ത് അതിൽ കുറച്ച് കോൺഫ്ലവറും ചേർത്ത് നത്തോലി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് തേങ്ങാപ്പീര ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിന് ഇതിൽ വറുത്ത് വരുമായിരിക്കും. ഓരോന്നായിട്ട് എടുത്തിടണം അല്ലേ. ഇതെന്തോ കുമരകത്തിന്റെ പ്രത്യേകതയാണോ? ഓ, അവിടുത്തെ ഷാപ്പുകളിൽ കൊടുക്കുന്നതല്ലേ. പക്ഷെ അവിടെ എങ്ങനെ ഈ നത്തോലി എന്നുള്ള പേര് വരുന്നത്? സാധാരണ ഇത് ഇങ്ങോട്ട് തെക്കൻ ഭാഗത്തുള്ള പേരാണ് നത്തോലി എന്ന് പറയുന്നത്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. കാരണം സാധാരണ കോട്ടയംകാർക്ക് നത്തോലി എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. കുഴുവാന്ന് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇതെങ്ങനെയാ കുമരകത്ത് ടൂറിസ്റ്റ് ഒക്കെ വരുന്ന ഏരിയ അല്ലാന്നോ ഇത് കൂടുതൽ? അവിടെ ടൂറിസ്റ്റ് ഏരിയ ആണ് തന്നെ കുമരകം കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം നത്തോലി ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പില പച്ചമുളക് അതും കുറച്ച് മസാലയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഇത് ആദ്യമേ എണ്ണയിലിടത്തില്ലായിരുന്നു. ഇത് മീൻ നമ്മളിടുന്നതിന് മുമ്പ് പിന്നെ ലാസ്റ്റിലിടും. അതിൻ്റെ അവസാനം അതിടുന്നത് അതിൻ്റെ ഫ്ലേവർ നിലനിൽക്കാനാണ്. ആദ്യമേ ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടുമെന്ന്. ഇത് അവസാനമാണ് ഇത് ഇടുന്നത്. ഇഞ്ചിയും ഗാർലിക്കും ഒക്കെ അവസാനമാണ് ഇടുന്നത് അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് അതിൻ്റെ ഫ്ലേവർ കിട്ടാതെ ഇതെങ്ങനെ കപ്പയുടെ കൂടെ ഒക്കെയാണോ കഴിക്കുന്നത്? ചോറിൻ്റെ കൂടെ കഴിക്കാം.
ആണെന്നുണ്ടെങ്കിൽ ചോറിന്റെ കൂടെ കഴിക്കും. നല്ല മണം വരുന്നുണ്ട് മസാലയുടെ. ഇതിൽ വേറെ ഇനിയൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല. ഇത് ഇത്രയും മാത്രം ഇങ്ങനെ അങ്ങനെ ഞാൻ കൊരിയ ഇഞ്ചിയും കൂടെ ഇട്ട് പത്തൊമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. തനിയെ ഏതെങ്കിലും വിഭവങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കാറുണ്ടോ? സ്വന്തമായിട്ട് സ്വന്തം ചെയ്ത് നോക്കും. അതെവിടെയും ഹോട്ടലിലൊക്കെ പരീക്ഷിക്കാറുണ്ട്. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഈ ഫീൽഡിൽ നിൽക്കുന്നവരാരെങ്കിലും ഇല്ല? മാത്രമേ ഉള്ളൂ. അതെന്താ ഇതിനോട് പ്രത്യേകിച്ച് പാചകത്തോട് താല്പര്യം തോന്നിയിട്ടാണ്? ഒരു ജോലി വേണമെന്ന് തോന്നി, അപ്പൊ പെട്ടെന്ന് കിട്ടാൻ പറ്റിയ അങ്ങനെ പോയി പഠിച്ചതാണ്. വിദേശത്തൊക്കെ ആയിരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ കേരള വിഭവങ്ങളൊക്കെ അവിടെ പഠിച്ചു നോക്കാറുണ്ട്. അവർക്ക് എങ്ങനെയാണ് അഭിപ്രായം? അവിടെ എങ്ങനെയാണ് കൂടുതലും നമ്മുടെ കേരള ഫുഡ് അവിടെ? മലയാളീസ് ഏതാണ് കൂടുതലും? അവർക്ക് കേരള വിഭവത്തോടല്ലേ കൂടുതലും താല്പര്യം? അവിടെ വെജിറ്റബിൾസ് കുറവാണ്. വെജിറ്റബിൾ കൊണ്ടല്ല നോൺ വെജിൽ പിന്നെ വേറെ ഏതൊക്കെയാണ് സ്പെഷ്യലായിട്ട്? ബീഫ് അതുകൊണ്ടുള്ള എന്താണ് ചുട്ട കോഴി എന്ന് പറയുമ്പോൾ എങ്ങനെ? ഓ, തന്തൂരി ചെയ്യുന്നത്. ഇതും ഇവിടെ പരീക്ഷ നോക്കുന്നു. ഇതും പോകുന്നതാണ്. പക്ഷെ ഇത് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടല്ലോ. കൂടുതലും നല്ലത്, നല്ല ഒമേഗ 3 ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു വിഭവം കൂടിയാണ്. ബോണിന്റെ വളർച്ചയ്ക്കൊക്കെ ഇത് നല്ലതാണ്. ഒമേഗ 3 കൂടുതൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ എല്ലിൻ്റെ വളർച്ചയ്ക്കൊക്കെ
ഇപ്പൊ ഏകദേശം ശരിയായി. അതിലേക്ക് ജിഞ്ചർ ഗാർലിക്, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ കുറച്ച് മസാലയും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് ഇട്ട് ഇതിനെ അതിൽ കിടന്ന് ഒന്നുകൂടെ ഫ്രൈ ആവണം അല്ലേ. ജിഞ്ചറും ഗാർലിക്കും എല്ലാം കൂടി അതുകൂടെ കഴിയുമ്പം ഇതിൻ്റെ ഈ പ്രിപ്പറേഷൻ കഴിയില്ലേ. അവസാനം അതിൽ കുറച്ച് തേങ്ങാപ്പീര കൂടെ ചേർത്ത് ഒന്നുകൂടെ ഫ്രൈ ആവും. ഒരു തവണ ഞങ്ങളുടെ ഇവിടെ പോയിട്ടുണ്ട് കുമരകത്ത്. നല്ല മണം വരുന്നുണ്ട് കറിവേപ്പിലയുടെയും കൂടുതൽ അതിനകത്ത് മസാലയുടെയാണ് തോന്നുന്നു മണം വരുന്നത്. മസാലയുടെയും ആ തേങ്ങാപ്പീരയുടെയും തേങ്ങ നല്ലോണം ഫ്രൈ ആവണം അല്ലേ, ഒരു ബ്രൗൺ കളറിൽ. ഏകദേശം എണ്ണയിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്.